السلام عليكم. دروس في اللغة العربية لأعيد الناطقين بها എന്ന വളരെ പ്രസിദ്ധമായ പുസ്തകത്തിൻ്റെ 12-ാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പാഠത്തിൽ ഒരു സംഭാഷണമാണ്. സ്വാദ് എന്ന പെൺകുട്ടിയും ആമിന എന്ന പെൺകുട്ടിയും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് ഈ പാഠത്തിൻ്റെ ഉള്ളടക്കം. അദ്ദർസു സാനിയാഷറ 12-ാം പാഠം. സ്വാദ്. അസ്സലാമു അലൈക്കി വറഹ്മത്തുല്ലാഹി വബർക്കാത്തുഹു. പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം കൊണ്ട് അഭിസംബോധന ചെയ്യൽ അറബികളുടെ മൊത്തത്തിലുള്ള ഒരു ശൈലിയാണ്. നിന്റെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. അൽബിന്തു, പെൺകുട്ടി. വഅലൈക്കി സലാം വറഹ്മത്തുല്ലാഹി വബർക്കാത്തുഹു. നിന്റെ മേലും അള്ളാഹുവിൻ്റെ സംരക്ഷണവും അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ. കൈഫ ഹാലുക്കിയ ബിന്ത്, പെൺകുട്ടിയെ നിന്റെ അവസ്ഥ എന്താണ്? സുഖം തന്നെയല്ലേ? അന ബിഖൈറിൻ വൽഹംദുലില്ല. അൽഹംദുലില്ല, ഞാൻ എനിക്ക് സുഖം തന്നെ. അന ബിഖൈറിൻ, എനിക്ക് സുഖം തന്നെ. വൽഹംദുലില്ല, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. മിൻ ഐന അൻതി, നീ എവിടെ നിന്ന് വന്നതാണ്? മിൻ ഐന അൻതി, നീ എവിടെ നിന്ന് ആണ് അഥവാ വന്നതാണ് എന്നാണ് ഉദ്ദേശം. മിൻ, നിന്ന്. ഐന, എവിടെ. അൻതി, നീ. അന മിൻ റിയാൽ, ഞാൻ റിയാലിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അന, ഞാൻ. മിൻ, നിന്ന്. റിയാൽ, റിയാൽ. ഞാൻ റിയാലിൽ നിന്നാണ്. മസ്മുക്കി, മാ ഇസ്മുക്കി. മാ എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ഇവിടെ എന്ത്, മാ എന്ന പദത്തിന് എന്ത് എന്നും അല്ല എന്നും, ഒന്ന്, ഒരു വസ്തു, ഒരു കാര്യം എന്ന തരത്തിലൊക്കെ അർത്ഥം വരുന്ന ഒരു പദമാണ് മാ. മസ്മുക്കി, എന്താണ് നിന്റെ പേര്? ഇസ്മി ആമിനത്തുൻ, എൻ്റെ പേര് ആമിന എന്നാകുന്നു. ഐന അബൂക്കി, നിന്റെ പിതാവ് എവിടെ? ഐന, എവിടെ. അബ്, പിതാവ്. അബൂക്കി, നിന്റെ പിതാവ് എവിടെ. സ്ത്രീയെ അഭിസംബോധന ചെയ്യുമ്പോൾ എപ്പോഴും കി 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 എന്നും നിന്റെ എന്ന പദത്തിന് കി എന്നാണ് ഉപയോഗിക്കുക. പുരുഷനാണെങ്കിൽ ക എന്നും. ഐന അബൂക്കി, നിന്റെ പിതാവ് എവിടെ. അബി ഹുന ഫിൽ മദീനത്തിൽ മുനവറ, എൻ്റെ പിതാവ് ഇവിടെ മദീന മുനവറയിലാണ്. അബി, എൻ്റെ പിതാവ്. ഹുന, ഇവിടെ. ഹുനാക്ക എന്നാൽ അവിടെ എന്നാണ് അർത്ഥം. ഹുന, ഇവിടെ. ഫിൽ മദീനത്തിൽ മുനവറ, മദീന മുനവറയിൽ ആണ്. ഹുവ മുവജ്ജഹുൻ ഫിൽ മദ്രസത്തി സാനവിയ, അദ്ദേഹം ഹൈസ്കൂളിൽ കൺട്രോളറാണ്. മുവജ്ജഹുൻ എന്ന പദത്തിന് അധ്യാപകൻ, ഗൈഡ്, ഇൻസ്ട്രക്ടർ എന്നിങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ട്. എൻ്റെ പിതാവ് ഹൈസ്കൂളിൽ അധ്യാപകനാണ്, ഗൈഡാണ്. ഐന ഉമ്മുക്കി, നിന്റെ ഉമ്മ എവിടെ? ഹി ഐലൻ ഹുന, അവളും ഇവിടെ തന്നെയാണ്. ഹിയ, അവൾ. ഐലൻ, ഉം. ഹുന, ഇവിടെ. അവളും ഇവിടെ തന്നെയാണ്. ഹിയ തൊബീബത്തുൻ ഫി മുസ്തഷ്ഫൽ വിലാദ, ഹിയ, അവൾ തൊബീബത്തുൻ, ഡോക്ടറാണ്. ഫിൽ മുസ്തഷ്ഫൽ വിലാദ, പ്രസവാശുപത്രിയിൽ. വമൻ ഹാദിഹിൽ ഫത്താത്തുൽ ലത്തീ മാക്കി, നിന്റെ കൂടെയുള്ളതായ ഈ യുവതി ആരാണ്? വമൻ ഹാദിഹി, ഇതാരാണ്? അൽ ഫത്താത്ത്, യുവതി.
യുവാവിന് ഫത എന്നും യുവതിക്ക് ഫത്താത്ത് എന്നും പറയുന്നു. വമൻ ഹാദിഹിൽ ഫത്താത്തു, ഈ യുവതി ആരാണ്? അല്ലത്തി ആയ, മാക്കി നിന്റെ കൂടെയുള്ളതായ, മാ കൂടെ കി നിന്റെ, നിന്റെ കൂടെയുള്ളതായ ഈ യുവതി ആരാണ്? അഹിയ ഉഹ്തുക്കി, അവൾ നിന്റെ സഹോദരി ആണോ? അഹിയ അവളാണോ, ആ എന്നാൽ ആണോ എന്നാണ് അർത്ഥം. അഹിയ അവളാണോ, ഉഹ്ത് സഹോദരി, അഹുൻ സഹോദരൻ, ഉഹ്തുക്കി നിന്റെ സഹോദരിയാണോ? അഹിയ ഉഹ്തുക്കി, അവൾ നിന്റെ സഹോദരിയാണോ? ലാ അല്ല. ഹിയ ബിന്തു അമ്മി, അതെന്റെ പിതൃവ്യന്റെ മകളാണ്. ഹിയ അവൾ, ബിന്ത് പെൺകുട്ടി, മകൾ, അമ്മി എന്റെ പിതൃവ്യന്റെ, അമ്മ എന്നാൽ പിതാവിന്റെ സഹോദരന്മാർക്ക് പറയുന്ന പേരാണ് അമ്മ. പിതൃവ്യൻ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്യാം. ഹിയ ബിന്തു അമ്മി, അവൾ എന്റെ പിതൃവ്യന്റെ മകളാണ്. മസ്മുഹ, എന്താണ് അവളുടെ പേര്? ഇസ്മുഹ ഫാത്തിമത്തുൻ, അവളുടെ പേര് ഫാത്തിമ എന്നാണ്. ഇസ്മുഹ അവളുടെ പേര്, ഫാത്തിമത്തുൻ. അഹിയ ജമീലത്തുക്കി, അഹിയ ജമീലത്തുക്കി, അവൾ നിന്റെ സഹപാഠിയാണോ? അവൾ നിന്റെ സഹപാഠിനിയാണോ? ജമീല, ജമീലുൻ, ജമീലത്തുൻ എന്നാൽ, ജമീൽ എന്നാൽ സഹപാഠി, ജമീലത്തുൻ സഹപാഠിനി. അവൾ നിന്റെ സഹപാഠിനിയാണോ? കി നിന്റെ. ലാ അല്ല. അനഫിൽ മദ്രസത്തിൽ മുത്തവസ്സിത്തത്തി, വഹിയഫിൽ മദ്രസത്തിൽ സാനവിയ. അനഫിൽ മദ്രസത്തിൽ മുത്തവസ്സിത്ത്, ഞാൻ യു പി സ്കൂളിലാണ്. വഹിയഫിൽ മദ്രസത്തിൽ സാനവിയ, അവൾ ഹൈസ്കൂളിലും. അലക്കി ഉഹ്തുൻ, നിനക്ക് സഹോദരിയുണ്ടോ? ലാ ഇല്ല. മാലി ഉഹ്തുൻ, എനിക്ക് സഹോദരി ഇല്ല. മാ ഇല്ല എന്നാണ് ഇവിടെ അർത്ഥം. മാ ഇല്ല, ലി എനിക്ക്, ഉഹ്തുൻ സഹോദരി. അലക്കി അഹുൻ, നിനക്ക് സഹോദരൻ ഉണ്ടോ? അഹുൻ സഹോദരൻ. നാം, അതെ. ലി അഹുൻ കബീറുൻ, എനിക്കൊരു വലിയ സഹോദരൻ ഉണ്ട്, ഒരു മുതിർന്ന സഹോദരൻ ഉണ്ട്. വഹുവ തോലിബുൻ ബിൽ ജാമിഅത്തി, അവൻ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനാണ്. തോലിബുൻ വിദ്യാർത്ഥിയാണ്. വഹുവ തോലിബുൻ, അവൻ വിദ്യാർത്ഥിയാണ്. ബിൽ ജാമിഅ യൂണിവേഴ്സിറ്റിയിൽ. വമൻ ഹാദ തിഫ്ലു അല്ലദി മഅക, മഅകി, നിന്റെ കൂടെയുള്ളതായ ഈ കുട്ടി ആരാണ്? ആൺകുട്ടി ആരാണ്? വമൻ ഹാദിഹി തിഫ്ലു, ഈ ആൺകുട്ടി ആരാണ്? അല്ലദി ആയ, മഅകി നിന്റെ കൂടെ, നിന്റെ കൂടെയുള്ളതായ ഈ ആൺകുട്ടി ആരാണ്? ഹുവ ബിനു അഹി, ഇതെന്റെ സഹോദരന്റെ മകനാണ്. ഇബിനുൻ മകൻ, അഹ് സഹോദരൻ. ഹുവ ഇബ്നു അഹി, ഇതെന്റെ സഹോദരന്റെ മകനാണ്. മാ ഇസ്മുഹു, മസ്മുഹു, എന്താണ് അവന്റെ പേര്? ഇസ്മുഹു സാദുൻ, അവന്റെ പേര് സാദ് എന്നാണ്. അ ഉമ്മുക്കി ഫിൽ ബൈത്തി അൽ ആൻ, അ ഉമ്മുക്കി, നിന്റെ ഉമ്മ ആണോ? ഫിൽ ബൈത്തി, ഇപ്പോൾ. അൽ ആൻ ഇപ്പോൾ. ആ ഉമ്മുക്കി ഫിൽ ബൈത്തി അൽ ആൻ, ഇപ്പോൾ നിന്റെ ഉമ്മ വീട്ടിലുണ്ടോ? ലാ ഇല്ല. ദഹബത്ത് ഇലൽ മുസ്തഷ്ഫ, അവൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ദഹബത്ത് അവൾ പോയി. ഇലൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക്. തമാരീൻ അഭ്യാസങ്ങൾ. ഇഖ്റ വക്തുബ്, നീ വായിക്ക്, നീ എഴുത്. ഒന്ന്, കൈഫ ഹാലുക്കി യാ, കൈഫ ഹാലുക്ക യാ അബി, കൈഫ ഹാലുക്ക യാ അബി, ഉപ്പയെ പിതാവെ, എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ? കൈഫ ഹാലുക്കി യാ ഉമ്മി, ഉമ്മയെ, എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ? പിതാവിനോട് ക എന്നും ഉമ്മയോട് കി എന്നുമാണ് ചോദിക്കേണ്ടത്.
Ayna ibnuki ya Zeynep e Zeynep'e ninde magan evirde. Ayna evirde ibnuki ninde magan ya Zeynep Zeynep'e. Zahaba ilal masjidi. Avan pallilek poi. Zahaba avan poi ila lek masjid pallilek. Ayna bintuki ya Amina. Amine ninde magal evirde. Ayna bintuki ya Amina. ആമീന നിന്റെ മകൾ എവിടെ സഹബത്തി ഇലൽ മദ്രസത്തി അവൾ മദ്രസയിലേക്ക് പോയി മകൻ വന്നപ്പോൾ സഹബ എന്നും മകൾ വന്നപ്പോൾ സഹബത്ത് എന്നുമാണ് പ്രയോഗിച്ചത് ലിമൻ ഹാദിഹി സാഅത്തുൽ അൽ ജമീലത്തു ഈ ഭംഗിയുള്ള വാച്ച് ആരുടേതാണ് ലിമൻ ആരുടേത് ഹാദിഹി ഇത് ഹാദിഹി സാഅത്തുൽ ജമീല ഈ ഭംഗിയുള്ള വാച്ച് സാഅത്ത് വാച്ച് ജമീലത്തുൻ ഭംഗിയുള്ള ഈ ഭംഗിയുള്ള വാച്ച് ആരുടേതാണ് അഹിയ ലക്കി യാ ഫാത്തിമ ഏ ഫാത്തിമ ഇത് നിന്റേതാണോ അഹിയ ലക്കി ഇത് നിന്റേതാണോ യാ ഫാത്തിമ ഏ ഫാത്തിമ നാം അതെ ഹിയ ലി ഇത് എന്റേതാണ് ഹിയ ഇത് ലി എന്റേതാണ് അഹാദ കലുമുക്ക യാ മുഹമ്മദ് അഹാദ കലുമുക്ക യാ മുഹമ്മദ് മുഹമ്മദേ ഇത് നിന്റെ പേനയാണോ ലാ അല്ല ഹാദ കലമുക്ക അന്ത ഇത് നിന്റെ പേനയാണ് തിൽക്ക സയ്യാറത്തുൽ ജമീലത്തു അല്ലത്തി ഹറജത്ത് അൽആൻ മിനൽ മദ്രസത്തി ലിൽ മുദീറി തിൽക്ക സയ്യാറത്തുൽ ജമീലത്തു അല്ലത്തി ഹറജത്ത് അൽആൻ മിനൽ മദ്രസത്തി ലിൽ മുദീറി ഇപ്പോൾ മദ്രസയിൽ നിന്ന് പുറപ്പെട്ടതായ ആ ഭംഗിയുള്ള കാറ് മാനേജറുടേതാണ് തിൽക്ക സിയാർത്ത് ജമീല ആ ഭംഗിയുള്ള കാറ് അല്ലതി ആയ ഹറജത്ത് അല്ലാൻ ഇപ്പോൾ പുറപ്പെട്ടതായ അൽആൻ നൗ ഹറജത്ത് പുറപ്പെട്ടു അല്ലതി ആയ ഇപ്പോൾ പുറപ്പെട്ടതായ മിനൽ മദ്രസത്തി സ്കൂളിൽ നിന്ന് മദ്രസയിൽ നിന്ന് സ്കൂളിൽ നിന്നും ഇപ്പോൾ പുറപ്പെട്ടതായ ഭംഗിയുള്ള കാറ് ലിൽ മുദീറി മാനേജറുടേത് ആണ് മുദീർ എന്നാൽ മാനേജർ അന്ത മുഹന്ദിസുൻ യാഹി എന്റെ സഹോദര താങ്കൾ എഞ്ചിനീയർ ആണോ അന്ത താങ്കളാണോ മുഹന്ദിസുൻ എഞ്ചിനീയർ യാഹി എന്റെ സഹോദര ല അല്ല അന തൊബീബുൻ ഞാൻ ഡോക്ടറാണ് മുഹന്ദിസുൻ എന്നാൽ എഞ്ചിനീയർ എന്നും തൊബീബ് എന്നാൽ ഡോക്ടർ എന്നുമാണ് അർത്ഥം അന്തി തൊബീബത്തുൻ യാ ഉഖ്തി എന്റെ സഹോദരി നീ താങ്കളൊരു ഡോക്ടറാണോ അന്തി തൊബീബത്തുൻ പുരുഷനോട് അന്ത എന്നും സ്ത്രീയോട് അന്തി എന്നുമാണ് പറയേണ്ടത് അന്തി തൊബീബത്തുൻ യാ ഉഖ്തി എന്റെ സഹോദരി താങ്കളൊരു ഡോക്ടറാണോ ലാ അല്ല അന മുദദ്ദിസത്തുൻ ഞാനൊരു അധ്യാപികയാണ് അഭ്യാസം രണ്ട് ഇഖ്റ കുല്ല ജുമലത്തിൻ മിനൽ ജുമലിൽ ആത്തിയ സുമ്മഖ്റ ഹ ഉഖ്റ ബാദ തഅയ്യുരി മഅനാഹ ബാദ തഅയ്യിരിൽ മുനാദ കമാ ഹുവ മുവല്ലഹുൻ ഫിൽ മിസാലി ഉദാഹരണത്തിൽ വ്യക്തമാക്കിയതുപോലെ വിളിക്കപ്പെടുന്ന ആളെ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു തവണ കൂടി നീ അത് വായിക്ക് താഴെ തന്നെ വാചകങ്ങളിൽ നീ വായിക്കുകയും ചെയ്യുക ഉദാഹരണം മിസാൽ ഉദാഹരണം അയിന കലമുക്ക യാ അബി എന്റെ ഉപ്പേ താങ്കളുടെ പേന എവിടെ അയിന കലമുക്ക താങ്കളുടെ പേന എവിടെ യാ അബി എന്റെ ഉപ്പേ തൊട്ടപ്പുറത്തായി അയിന കലമുക്ക യാ ഉമ്മി എന്നാണ് എഴുതിയത് ഇത് അച്ചടിയിൽ വന്ന മിസ്റ്റേക്കാണ് അയിന കലമുക്കി യാ ഉമ്മി എന്നാണ് വേണ്ടത് അയിന കലമുക്കി യാ ഉമ്മി ഏ എന്റെ ഉമ്മേ താങ്കളുടെ പേന എവിടെ അതുപോലെ മുഹമ്മദ് ഉസ്താദ് അലി അഹ് ഖാലിദ് ഖാലി അമ്മി എന്ന ഒരു ഭാഗത്ത് പുരുഷന്മാരും മറുഭാഗത്ത് സ്ത്രീകളുമാണ് വരുന്നത് അപ്പോൾ അവ രണ്ടും രണ്ടുപേരോടും പുരുഷന്മാരോട് ചോദിക്കുമ്പോഴും സ്ത്രീകൾ സ്ത്രീയോട് ചോദിക്കുമ്പോഴും അറബി ഭാഷയിലുള്ള വ്യത്യാസമാണ് ഈ അഭ്യാസത്തിൽ
ഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഇന്തക്ക കലമുൻ യാ മുഹമ്മദ്, മുഹമ്മദിനോടാകുമ്പോൾ ആ ഇന്തക്ക കലമുൻ യാ മുഹമ്മദ്, മുഹമ്മദെ നിന്റെ അടുക്കൽ പേന ഉണ്ടോ, ആ ഇന്തക്ക എന്നാണ് പറയേണ്ടത്. ആ ഇന്തക്ക കലമുൻ യാ മുഹമ്മദ്, ഇതേ ചോദ്യം ഒരു സ്ത്രീ ആമിനയോടാകുമ്പോൾ ആ ഇന്ത കി കലമുൻ യാ ആമിന എന്നാണ് ചോദിക്കേണ്ടത്. ആ ഇന്ത കി കലമുൻ യാ ആമിന, ആമിനെ നിന്റെ അടുക്കൽ പേനയുണ്ടോ. അയിന ബൈത്തുക്ക യാ ഉസ്താദി, എന്റെ അധ്യാപക താങ്കളുടെ വീട് എവിടെ. അയിന ബൈത്തുക്ക, താങ്കളുടെ വീട് എവിടെയാണ് യാ ഉസ്താദി, എന്റെ അധ്യാപക. അയിന ബൈത്തുക്കി യാ ഉസ്താദത്തി, എന്റെ അധ്യാപികയെ, എവിടെയാണ് താങ്കളുടെ വീട്. അയിന ബൈത്തു കി എന്നാണ് അധ്യാപികയോടാകുമ്പോൾ ചോദിക്കേണ്ടത്. അഹാദ ദഫ്തറു, അഹാദ ദഫ്തറു ലക്കയ അലി, അലിയെ ഈ നോട്ട്ബുക്ക് നിന്റേതാണോ. അഹാദിഹി ദഫ്തറു, അഹാദ ദഫ്തറു ലക്കി യാ ഫാത്തിമ, ഏ ഫാത്തിമ ഈ നോട്ട്ബുക്ക് നിന്റേതാണോ. അഹാദ ദഫ്തറു ലക്കി എന്നാണ് ഫാത്തിമയോട്, ലക്ക എന്ന് അലിയോടും. മിൻ അയിന അൻത യാഹി, എന്റെ സഹോദര താങ്കൾ എവിടെ നിന്ന് വരുന്നു, താങ്കൾ എവിടെ നിന്നാണ്. മിൻ അയിന അൻത യാ അഹി, മിൻ അയിന അൻതി യാ ഉഖ്തി, സഹോദരി താങ്കൾ എവിടെ നിന്നാണ്. അയിന അബൂക്ക യാ ഖാലിദ്, ഖാലിദേ നിന്റെ പിതാവ് എവിടെ. അയിന അബൂ കി യാ ഖദീജത്തു, ഖദീജെ നിന്റെ പിതാവ് എവിടെ. ക എന്നുള്ളത് കി ആക്കണം. ആ അന്ത മരീദുൻ യാ ഖാലി, ഖാൽ എന്നാൽ അമ്മാവൻ. മാതാവിന്റെ മുതിർന്ന സഹോദരന്മാർക്കും സഹോദരന്മാർക്ക്, മാതാവിന്റെ മുതിർന്നവരാവട്ടെ ഇളയവരാവട്ടെയുള്ള സഹോദരന്മാർക്ക് പറയുന്ന അറബിയിൽ പറയുന്ന പേര് ഖാൽ എന്നാണ്, ഖാൽ. ആ അന്ത മരീദുൻ യാ ഖാലി, എന്റെ അമ്മാവ താങ്കൾ രോഗിയാണോ. ആ അൻതി മരീലത്തുൻ യാ ഖാലത്തി, ആ അൻതി മരീലത്തുൻ യാ ഖാലത്തി, എന്റെ അമ്മായി താങ്കൾ രോഗിയാണോ. അയിന ബൈത്തുക്കയാ അമ്മി, അയിന ബൈത്തുക്കയാ അമ്മി, എന്റെ പിതൃവ്യ താങ്കളുടെ വീട് എവിടെയാണ്. അയിന ബൈത്തുക്കിയാ അമ്മത്തി, ബൈത്തുക്കിയാ അമ്മത്തി, എന്റെ അമ്മായി നിങ്ങളുടെ വീട് എവിടെയാണ്. അലക്ക അഹുൻ യാ ഹാമിദ്, ഹാമിദേ നിനക്ക് സഹോദരൻ ഉണ്ടോ. അലക്കി ഉഹ്തുൻ, അലക്കി അഹുൻ യാ സ്വാദ്, സ്വാദേ നിനക്ക് സഹോദരൻ ഉണ്ടോ. മാതാ ഇന്തക്ക യാ അഹി, എന്റെ സഹോദര നിന്റെ അടുത്തുള്ളത് എന്താണ്. മാതാ ഇന്തക്കിയാ ഉഹ്തി, സഹോദരി എന്താണ് നിന്റെ അടുത്ത് ഉള്ളത്. അസ്സലാമു അലൈക്ക യാ അബി, എന്റെ പിതാവ് നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്ക യാ ഉമ്മി, മാതാവേ നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. ഒരു ചോദ്യം ആണിനോടും പെണ്ണിനോടുമാകുമ്പോൾ വരുന്ന വ്യത്യാസമാണ് ഈ അഭ്യാസത്തിലൂടെ നാം പഠിച്ചത്. അഭ്യാസം മൂന്ന്, അന്യസിൽ ഫാഇല ഫി കുല്ലിൻ മിനൽ ജുമലിൽ ആത്തിയ, താഴത്തുന്ന വാചകങ്ങളിലെ എല്ലാത്തിലെയും ഫാഇലിനെ സ്ത്രീലിംഗ രൂപമാക്കുക. ഫാഇൽ എന്നാൽ ഒരു വാചകത്തിൽ പ്രവൃത്തി ചെയ്യുന്ന ആളിനെയാണ് ഫാഇൽ എന്ന് പറയുന്നത്, കർത്താവ്. ഖറജ മിസാൽ, ഉദാഹരണം, ഖറജ മുഹമ്മദുൻ മിനൽ ബൈത്തി, മുഹമ്മദ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഖറജ പുറപ്പെട്ടു, മുഹമ്മദുൻ മുഹമ്മദ്, മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്. ഖറജ എന്നുള്ളതാണ് ക്രിയ, പുറപ്പെട്ടു, അത് ചെയ്ത ആളാണ് മുഹമ്മദ്. അതിനാൽ ഈ വാചകത്തിൽ മുഹമ്മദാണ് ഫാഇൽ. ഇതിനെ മുഹമ്മദ് എന്ന ഫാഇലിനെ സ്ത്രീലിംഗ രൂപത്തിലാക്കണം. മറ്റൊരു ഫാഇൽ ഉദാഹരണമായി അവിടെ കൊടുത്തിട്ടുണ്ട്, ഖറജത്ത് ആമിനത്തു
മിനൽ ബൈത്തി ഖറജത്ത് ഖറജ എന്നുള്ളത് ഖറജത്ത് എന്നാക്കി മാറ്റി. മുഹമ്മദിന് പകരം ആമിന വന്നപ്പോൾ ഖറജത്ത് ആമിനത്തു മിനൽ ബൈത്തി വീട്ടിൽ നിന്ന് ആമിന പുറപ്പെട്ടു. അതുപോലെ നാല് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് നോക്കാം. ദഹബൽ മുദദ്ദിസു ഇലൽ ഫസ്ലി ക്ലാസ്സിലേക്ക് അധ്യാപകൻ പോയി. ദഹബ പോയി മുദദ്ദിസുൻ അധ്യാപകൻ ഇലൽ ഫസ്ലി ക്ലാസ്സിലേക്ക് ഇല ലേക്ക് ഫസ്ലി ക്ലാസ്. ഇതിൽ മുദദ്ദിസുൻ അധ്യാപകൻ എന്നുള്ളതാണ് ഫായിൽ, അത് പുല്ലിംഗമാണ്, അതിനെ നമ്മൾ സ്ത്രീലിംഗമാക്കുക. ദഹബ എന്ന് പോയി എന്നതാണ് ക്രിയ. ദഹബത്തിൽ മുദദ്ദിസു ഇലൽ ഫസ്ലി ദഹബത്തിൽ മുദദ്ദിസത്തു ഇലൽ ഫസ്ലി ദഹബത്ത് എന്നും അൽ മുദദ്ദിസ തു എന്നും അധ്യാപിക ആക്കുമ്പോൾ ദഹബത്തിൽ മുദദ്ദിസത്തു ഇലൽ ഫസ്ലി അധ്യാപിക ക്ലാസ്സിലേക്ക് പോയി. ദഹബത്തിൽ മുദദ്ദിസത്തു ഇലൽ ഫസ്ലി അധ്യാപിക ക്ലാസ്സിലേക്ക് പോയി. ദഹബ ബി ഇലൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ പിതാവ് പോയി. അത് അബുൻ എന്നുള്ളതിന് പകരം ഉമ്മ എന്നാക്കുമ്പോൾ ദഹബത്ത് ഉമ്മി ഇലൽ മുസ്തഷ്ഫ ദഹബത്ത് ഉമ്മി ഇലൽ മുസ്തഷ്ഫ എൻ്റെ മാതാവ് ഹോസ്പിറ്റലിലേക്ക് പോയി. ജലസ തോലിബു ഫിൽ ഫസ്ലി വിദ്യാർത്ഥി ക്ലാസ്സിൽ ഇരുന്നു. ജലസ ഇരുന്നു അത്തോലിബു വിദ്യാർത്ഥി ഫിൽ ഫസ്ലി ക്ലാസ്സിൽ. ജലസത്തി തോലിബത്തു ഫിൽ ഫസ്ലി വിദ്യാർത്ഥിനി ക്ലാസ്സിൽ ഇരുന്നു. ജലസ എന്നുള്ളത് ജലസത്ത് എന്നും തോലിബു എന്നുള്ളത് തോലിബത്തു എന്നും ആക്കണം. ജലസത്തി തോലിബത്തു ഫിൽ ഫസ്ലി. ഖറജ ബി അഖി മിനൽ ബൈത്തി വീട്ടിൽ നിന്നും എൻ്റെ സഹോദരൻ പുറപ്പെട്ടു. ഖറജ അഖി മിനൽ ബൈത്തി വീട്ടിൽ നിന്നും എൻ്റെ സഹോദരൻ പുറപ്പെട്ടു. ഖറജത്ത് ഉഖ്തി മിനൽ ബൈത്തി വീട്ടിൽ നിന്നും എൻ്റെ സഹോദരി പുറപ്പെട്ടു. നാലാമത്തെ അഭ്യാസം തഅമ്മൽ മാ യലി താഴെ തന്നതിനെ പറ്റി നീ ചിന്തിക്ക്. തഅമ്മൽ നീ ചിന്തിക്ക, മാ യലി വരുന്നതിനെ പറ്റി നീ ചിന്തിക്ക്. ജലസത്ത് അത്തോലിബത്തു എന്നുള്ളത് കൂട്ടി എഴുതിയപ്പോൾ ജലസത്ത് എന്ന ആ സുക്കൂനെ മാറ്റിക്കൊണ്ട് കെസ്റാക്കി ജലസത്തി തോലിബത്തു അഥവാ അലിഫ്ലാമിന് തൊട്ടു മുമ്പായി സുക്കൂൻ വന്നപ്പോൾ അലിഫ്ലാമിന് തൊട്ടു മുമ്പിലുള്ള സുക്കൂനെ കെസ്റാക്കി മാറ്റേണ്ടതാണ്. അതാണ് അത് നഹ്വിൻ്റെ ഒരു നിയമമാണ്. ജലസത്തി തോലിബത്തു ഗ്രാമറിക്ക് അറബി ഭാഷയിലെ ഗ്രാമറിൻ്റെ ഒരു നിയമമാണത്. അലിഫ്ലാമിന് തൊട്ടു മുമ്പ് സുക്കൂൻ വന്നാൽ അതിനെ മാറ്റി കൊണ്ട് കെസ്റാക്കേണ്ടത്. ജലസത്തി തോലിബത്തു ഇഖ്റഇൽ ജുമലൽ ആത്തിയ അഞ്ചാമത്തെ അഭ്യാസം താഴെ തന്നിരിക്കുന്ന വാചകങ്ങൾ നീ വായിക്ക്. മനിൽ ഫത അല്ലദി ഖറജ മിൻ ബൈത്തിക അൽ ആൻ ഇപ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായ ആ യുവാവ് ആരാണ്? മനിൽ ഫത യുവാവ് ആരാണ്? അല്ലദി ആയ ഖറജ പുറപ്പെട്ടു മിൻ ബൈത്തിക നിന്റെ വീട്ടിൽ നിന്ന് അൽ ആൻ ഇപ്പോൾ. ഇവിടെ ഫത യുവാവ് എന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സൂചന പദമായി ഉപയോഗിച്ച് അല്ലദി ആയ അല്ലദി എന്നുള്ളതാണ്. മനിൽ ഫത അല്ലദി ഖറജ മിൻ ബൈത്തിക അൽ ആൻ നിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായ യുവാവ് ആരാണ്? ഹുവ ബിനു അമ്മി അതെന്റെ പിതൃവ്യന്റെ മകനാണ്. പിതാവിന്റെ സഹോദരൻ പിതൃ സഹോദരന്റെ മകനാണ്. മനിൽ ഫത്താത്തു അല്ലത്തി ഖറജത്ത് മിൻ ബൈത്തിക അൽ ആൻ യാ മുഹമ്മദ് മുഹമ്മദെ നിന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടതായ ആ യുവതി ആരാണ്? മനിൽ ഫത്താത്തു യുവാവിന് പകരം യുവതി വന്നപ്പോൾ അല്ലദിക്ക് പകരം അല്ലത്തി എന്നാണ് ഉപയോഗിക്കേണ്ടത്. മനിൽ ഫത്താത്തു അല്ലത്തി ഖറജത്ത് മിൻ ബൈത്തിക അൽ ആൻ യാ മുഹമ്മദ് മുഹമ്മദെ നിന്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടതായ ഈ ആ യുവതി ആരാണ്? ഹിയ അവൾ ബിന്തു ഖാലത്തി എന്റെ ഖാലത്ത് എന്നാൽ
മാതാവിൻ്റെ സഹോദരിക്ക് ഇളയതോ മൂത്തതോ പറയുന്ന പേരാണ് ഖാലത്ത്. ഹിയ ബിന്തു ഖാലത്തി, മാതൃ സഹോദരിയുടെ മകളാണ് അത്. എൻ്റെ മാതൃ സഹോദരിയുടെ മകളാണത്. ഇളയമ്മ, മൂത്ത അമ്മ, മൂത്തമ്മ, ഇളയമ്മ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇതിന് പറയാറ് ഖാലത്തിന്. ലിമലിൽ മിഫ്താഹു അല്ലദി അലൽ മക്തബ്, മേശയുടെ മേലുള്ളതായ ആ ചാവി ആരുടേതാണ്? മിഫ്താഹ്, ചാവി, താക്കോൽ. ലിമനിൽ മിഫ്താഹു അല്ലദി അലൽ മക്തബി, ഹുവലിൽ മുദ്രിച്ച്, അത് അധ്യാപകന്റേതാണ്. മിഫ്താഹ് പുല്ലിംഗമാണ്, അതിനാൽ അല്ലദി ഉപയോഗിച്ചു. ലിമനിൽ സാത്തു അല്ലത്തി അല ശരീരി, കട്ടിലന്മേലുള്ള വാച്ച് ആരുടേതാണ്? സാത്ത്, വാച്ച്, അത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് അല്ലത്തിയാണ് ഉപയോഗിച്ചത്. ഹിയ ലി സൗജി ഉഖ്തി, അതെന്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെതാണ്. സൗജ്, ഭർത്താവ്. ഉഖ്തി, എൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെതാണ് ആ വാച്ച്. അക്മിലിൽ ജുമലൽ ആത്തിയ, ആറാമത്തെ അഭ്യാസം. അക്മിലിൽ ജുമലൽ ആത്തിയ, താഴെ തന്ന വാചകങ്ങളെ നീ കംപ്ലീറ്റ് ആക്ക്, പൂർത്തീകരിക്ക്. ബി വളൈ ഇസ്മിൻ മൗസൂലിൻ മുനാസിബിൻ അല്ലദി അല്ലത്തി ഫിൽ ഫറായി, ഒഴിഞ്ഞ സ്ഥലത്ത് അല്ലദി അല്ലെങ്കിൽ അല്ലത്തി പോലെയുള്ള. ഇസ്മു മൗസൂല, പരസ്പരം കണക്റ്റിംഗ് വേർഡ്സ് വെച്ചുകൊണ്ട് അഥവാ അല്ലദി അല്ലത്തി, ഇതിൽ രണ്ട് രണ്ടിലേതെങ്കിലും ഒന്ന് വച്ചുകൊണ്ട് ഇനി വാചകങ്ങളെ കംപ്ലീറ്റ് ആക്ക്, പൂർത്തീകരിക്ക്. ഉദാഹരണം ഒന്നാമത്തേത്, അൽ കിതാബ്, പുസ്തകം, ഡാഷ് അലൽ മക്തബി ഇതിൽ മുദദ്ദിസി, മേശയുടെ മേൽ ഉള്ള ദായ കിതാബ് പുല്ലിംഗമാണ്, അതുകൊണ്ട് അല്ലദി. അൽ കിതാബു അല്ലദി അലൽ മക്തബി ലിൽ മുദദ്ദിസി, മേശമേലുള്ളതായ പുസ്തകം അധ്യാപകന്റേതാണ്. അല്ലദി ആണ് ഉപയോഗിക്കേണ്ടത്. അൽ കലമു, രണ്ട്. അൽ കലമു ലദി ഫി ഹഖീബത്തി മക്സൂറൻ, എൻ്റെ ബാഗിലുള്ളതായ പേന പൊട്ടിയിട്ടുണ്ട്. അൽ കലം, പേന. അല്ലദി എന്നാണ്, പേന പുല്ലിംഗമാണ്, അതുകൊണ്ട് അല്ലദി എന്ന് ഉപയോഗിക്കണം. അസയ്യാറത്തു, കാറ്, സ്ത്രീലിംഗമാണ്. അസയ്യാറത്തു അല്ലത്തി ഖറജത്ത് മിനൽ മുസ്തഷ്ഫ അല്ലാൻ ലിത്തബീബി അൽ ജദീദി, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെട്ടതായ കാറ് പുതിയ ഡോക്ടറുടേതാണ്. അസയ്യാറത്തു അല്ലത്തി എന്നാണ് ഉപയോഗിക്കേണ്ടത്. സയ്യാറത്ത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് കാറ്. അസയ്യാറത്ത് കാറ്, അല്ലത്തി ഹറജത്ത് പുറപ്പെട്ടതായ മിനൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ നിന്നല്ലാൻ ഇപ്പോൾ ലിത്തബീബി അൽ ജദീദി, പുതിയ ഡോക്ടറുടേതാണ്. അൽ കൽബു അല്ലദി ഫിൽ ഹദീഖത്തി മരീള്, തോട്ടത്തിലുള്ള നായ രോഗിയാണ്. അൽ കൽബു അല്ലദി എന്നാണ് ഉപയോഗിക്കേണ്ടത്. പുല്ലിംഗമാണ് കൽബ്, നായ. അൽ ഫത്ത് അല്ലദി ഹറജ മിനൽ മസ്ജിദ് അല്ലാൻ ഇബ്നുൽ മുഅദ്ദിനി, അൽഫത്ത് അല്ലദി ഖറജ മിനൽ മസ്ജിദ് അല്ലാൻ, ഇപ്പോൾ പള്ളിയിൽ നിന്ന് പുറപ്പെട്ട ആ യുവാവ് ഇബ്നുൽ മുഅദ്ദിനി, മൊല്ലാക്കിയുടെ മകനാണ്. മുഅദ്ദിൻ ബാങ്ക് വിളിക്കാരന്റെ മകനാണ്. ബാങ്ക് വിളിക്കാരൻ, മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്നയാൾ, മൊല്ലാക്ക എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാറ്. അൽ ഫത്ത് അല്ലദി ഖറജ മിനൽ മസ്ജിദി അല്ലാൻ ഇബ്നുൽ മുഅദ്ദിനി, മൊല്ലാക്കിയുടെ മകനാണ് ഇപ്പോൾ പള്ളിയിൽ നിന്ന് പുറപ്പെട്ട ആ യുവാവ്. തിൽക്കൽ ബത്തത്തു അല്ലത്തി തഹത്ത ശജറത്തി ലി ബിന്തുൽ ഫല്ലാഹി, ബത്തത്ത് എന്നാൽ ഡക്ക്, താറാവ്. തിൽക്കൽ ബത്തത്തു അല്ലത്തി, താറാവ് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് തിൽക്ക എന്നും ബത്തത്ത് അല്ലത്തി എന്നും ഉപയോഗിക്കുന്നു. തിൽക്കൽ ബത്തത്തു അല്ലത്തി തഹത്ത ശജറത്തി, മരത്തിന് താഴെയുള്ളതായ താറാവ്. ലി ബിന്തിൽ ഫല്ലാഹി, കർഷകന്റെ, കൃഷിക്കാരന്റെ മകളുടേതാണ്. ബിന്ത്, മകൾ, ഫല്ലാഹ്, കൃഷിക്കാരൻ, കർഷകൻ, കർഷകന്റെ പെൺകുട്ടിയുടേതാണ്, കർഷകന്റെ മകളുടേതാണ്.
تلك البتة التي تحت الشجرة لبنت الفلاح. മരത്തിന് താഴെയുള്ളതായ താറാവ് കർഷകന്റെ മകളുടേതാണ്. അൽ ബൈത്തുൽ ജദീദു അല്ലദി ഫി ഹദ ശാരി അലിൽ വസീറി, റോട്ടിലുള്ളതായ പുതിയ വീട് മന്ത്രിയുടേതാണ്. അൽ ബൈത്തുൽ ജദീദു പുതിയ വീട്, അല്ലദി ആയ, ഫി ദാലിക ശാരി ആ റോട്ടിലുള്ളതായ, ലിൽ വസീറി മിനിസ്റ്ററുടേതാണ്. വസീർ എന്നാൽ മന്ത്രി. അദ്ദർസു പാഠം, അല്ലദി ബാദ ഹാദ ദർസി സഹലുൻ ജിദ്ദൻ, ഈ പാഠത്തിന് ശേഷമുള്ളതായ പാഠം വളരെ ഈസിയാണ്. സഹലുൻ ഈസി, ജിദ്ദൻ വളരെ. അദ്ദർസു അല്ലദി ബാദ ഹാദ ദർസി സഹലുൻ ജിദ്ദൻ. മനിൽ ഫത്താത്തു അല്ലത്തി ജലസത്ത് അമാമൽ മുദജ്ജിസത്തി, അധ്യാപികയുടെ മുന്നിൽ ഇരുന്നതായ യുവതി ആരാണ്? മനിൽ ഫത്താത്തു അല്ലത്തി ജലസത്ത് അമാമൽ മുദജ്ജിസത്തി, അധ്യാപികയുടെ മുന്നിൽ ഇരുന്നതായ ആ യുവതി ആരാണ്? ഹിയ തോലിബത്തുൻ മിൻ മലേഷ്യ, അവൾ മലേഷ്യയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിനിയാണ്. അതിൽക്കൽ ഹക്കീബത്തു അല്ലത്തി തെഹ്തൽ മക്തബി ലക്കയ ഖാലിദ്, ഖാലിദെ മേശക്ക് താഴെയുള്ളതായ ബാഗ് നിന്റേതാണോ? അതിൽക്കൽ ഹക്കീബത്തു അല്ലത്തി തെഹ്തൽ മക്തബി ലക്കയ ഖാലിദ്, ഖാലിദെ മേശക്ക് താഴെയുള്ളതായ ബാഗ് നിന്റേതാണോ? ല അല്ല. ഹിയലി സദീഖി മുഹമ്മദ്, അതെന്റെ കൂട്ടുകാരൻ മുഹമ്മദിൻ്റെതാണ്. അൽ കലിമാത്തുൽ ജദീദത്തു, ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ട പുതിയ പദങ്ങൾ. അൽ അമ്മു, അമ്മ എന്നാൽ അഹുൽ അബി, അഥവാ ഉപ്പയുടെ സഹോദരന്മാർ. ഉപ്പയുടെ സഹോദരന്മാർക്കാണ് അമ്മ, ഉപ്പയുടെ സഹോദരൻ, ഉപ്പയുടെ സഹോദരനാണ് അമ്മ. അൽ അമ്മത്തു എന്നാൽ ഉഹ്തുൽ അബി, ഉപ്പയുടെ സഹോദരി, സഹോദരി മുതിർന്നവരുമാകാം ഇളയവരുമാകാം. ഉപ്പയുടെ സഹോദരിയാണ് അമ്മത്ത്, ഉപ്പയുടെ സഹോദരനാണ് അമ്മ. ഖാല് എന്നാൽ ഉമ്മയുടെ സഹോദരൻ, അമ്മാവൻ, ഉമ്മയുടെ സഹോദരൻ. ഖാല്, ഖാലത്ത് എന്നാൽ ഉമ്മയുടെ സഹോദരി, മാതൃ സഹോദരി, മാതൃ സഹോദരൻ ഖാല്, ഖാലത്ത് മാതൃ സഹോദരി. അതുപോലെ അൽ ഫല്ലാഹു, കർഷകൻ, കൃഷിക്കാരൻ. മുസ്തഷ്ഫൽ വിലാദ, പ്രസവാശുപത്രി, പ്രസവാശുപത്രിക്കാണ് മുസ്തഷ്ഫൽ വിലാദ എന്ന് പറയുന്നത്.